വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ മദനിക്ക് അനുകൂലമായ ഒരു ഇരവാദം പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഈ നിയമ നടപടികൾ നീണ്ടുപോകുന്നതിൽ അസ്വാഭാവികതയില്ല, അത് സ്വാഭാവികമാണ് എന്ന രീതിയിലാണ് ബി ജെ പിയുടെ പ്രതിനിധി ശ്രീമതി ടി പി സിന്ധുമോൾ ഈ ചർച്ചയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തീരുമാനം വൈകുന്നുണ്ട്, അത് നമ്മൾ ശരിവെക്കുന്നു. പക്ഷേ അതിൻ്റെ മറവിൽ ഈ രണ്ട് ബോംബ് സ്ഫോടന കേസുകളിലെ പ്രതിക്ക് അനുകൂലമായി ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം നേരത്തെ പറഞ്ഞു, ആ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഇടയിൽ സമയം കിട്ടിയാൽ പുറത്തു വന്നാൽ ആ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരാളെ കേരളത്തിൽ സ്വൈരവിഹാരത്തിന് തുറന്നുവിടാൻ അനുവദിക്കപ്പെടേണ്ടതുണ്ടോ? അവിടെ ഈ ഇരവാദമാണോ പ്രസക്തമായ സംഗതി? വിഷയം തന്നെയാണ് ഇവിടെ ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇതില് മദനി എന്നല്ല, ഇവിടെ ഹിറ്റ്ലറോ അതല്ലെങ്കിൽ ഇനിയിപ്പോ ഒസാമ ബിൻ ലാദൻ ആണെങ്കിലും ഇതേ അവസരത്തിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, അതിനിപ്പോ ആര് തന്നെ ആയാലും, ഇനിയിപ്പോ ഒരു ഹിന്ദു ഭീകരൻ, ഒരു നാദൂറം ഗോഡ്സെ, അത് ആരായാലും ശരി, ഈ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട മനുഷ്യാവകാശം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ അവരായി മാറുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ഒരു ട്രപ്പീസ് കളി പോലെയാണ്, വളരെ സൂക്ഷിച്ച് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിപ്പോയാൽ വലിയ തരത്തിലുള്ള ചാപ്പ വീഴാൻ സാധ്യതയുള്ള ഒരു ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ഒന്ന് രണ്ട് പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയാം, തെറ്റ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരാതിരിക്കാനും ക്ലിയർ ആകാനും വേണ്ടിയിട്ട്. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മദനി ഭീകരവാദിയാണ്, അതിലൊരു സംശയമില്ല. ഭീകര പ്രവർത്തനത്തിന് എല്ലാ വിധത്തിലുള്ള ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു കൃത്യമായ പങ്കുള്ള ഒരു വ്യക്തിയാണ് മദനി. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാക്കിർ നായിക്കിനെ പോലെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇദ്ദേഹം ഒരു വിചാരണ നേരിടുന്നു. അത് ബാംഗ്ലൂർ കേസ്, ആ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വിചാരണ നേരിടുന്നു. അതിൽ കേസ് വൈകുന്നു. അതിൽ അസ്വാഭാവികത ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വൈകുന്നതിന് പല കാരണങ്ങളുണ്ടാവും. കാരണം ഞാൻ പൂർണ്ണമായിട്ടും നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് നിലവിൽ എൻ്റെ ഒരു രീതിയല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ അസ്വാഭാവികത ഉണ്ട് എന്നല്ല പറയുന്നത്, അത് വൈകുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു യാഥാർത്ഥ്യം. ഇനി മൂന്നാമത്തേത്, ഇദ്ദേഹത്തിന് രോഗം പിടിപെടുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം 30-ാം വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, 30 വർഷം ഇതേപോലെ വിചാരണ തടവേറനായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. പക്ഷെ ഇപ്പോൾ അതില് ആയുർവേദ ചികിത്സ വേണമെന്നാണ് പറയുന്നത്. ആയുർവേദ ചികിത്സ എടുക്കേണ്ടി വരുന്ന ഏത് അസുഖമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും അത് വേറെ വിഷയമാണ്. ഇനി അതിൽ തന്നെ ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഈ ചോദിച്ച കാര്യമാണ്, ഈ ഇരവാദം. അതായത് വെള്ളരിപ്രാവാക്കി മാറ്റുക, അല്ലെങ്കിൽ സ്വയം വെള്ളരിപ്രാവ് ആവുക, ഇത് രണ്ടുമാണ് ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത. ഇവിടെ വെള്ളരിപ്രാവ് ആക്കുക എന്ന് പറയുന്നത് അത് പല ആളുകൾ ചെയ്യണം. അത് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അതിനെയാണ് നമ്മളൊക്കെ ചെറുക്കാൻ നിൽക്കുന്നത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പല പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചും അത് ഇനിയും നടക്കാൻ സാധ്യതയുണ്ടെന്നും ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇനി ആകാൻ ഉള്ള സാധ്യത ഉണ്ട്, വെള്ളരിപ്രാവ് ആയി മാറാനുള്ള സാധ്യത ഉണ്ട്. അതാണ് നമ്മളിവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇരവാദത്തിലൂടെ സംഭവിക്കുന്നത്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്ന മഅദനിയുടെ, അല്ലെങ്കിൽ സാക്കിർ നായിക്കിന്, അതല്ലെങ്കിൽ ഒസാമ ബിൻ ലാദൻ, അല്ലെങ്കിൽ നാദൂറാം ഗോഡ്സെക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശം, അതൊരിക്കലും മഅദനിയുടെ ഭീകര പ്രവർത്തനത്തിനുള്ള ഒരു ആനുകൂല്യമല്ല, അത് ഇല്ലായ്മ ചെയ്യുന്ന സംഗതിയല്ല. അപ്പോ നമ്മൾ ഈ പറയുന്ന മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്നത് അത് ലഘൂകരിക്കാനുള്ള ഒരു ഒരു വഴിയായിട്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. ഇനി ഇതിലെ പോം വഴി എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഇതില് രണ്ട് ഔട്ട്കമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഒന്ന്, ഭീകരവാദിയായ മഅദനി ഈ കുറ്റത്തിൽ, ഈ ഒരു ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് മനസ്സിലാക്കി കോടതി വെറുതെ വിടുന്ന ഒരു അവസ്ഥ. അപ്പോ ഒരു ഭീകരവാദി ആയിരിക്കെ തന്നെ കുറ്റവിമുക്തനാകുന്ന ഒരു അവസ്ഥ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഭീകരവാദി ആയിരിക്കെ തന്നെ കുറ്റത്തിൽ പങ്കുണ്ടെന്ന് തെളിയുന്നു, അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ബാക്കി നമുക്ക് മനസ്സിലാവും. അതൊരു നല്ല സന്ദേശമായിട്ട് ഇവിടെ ആളുകളിലേക്ക് എത്തും, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയും അദ്ദേഹത്തെയും അകറ്റി നിർത്താനുള്ള ഒരു കാരണം. പക്ഷെ ആദ്യത്തെ ഘട്ടം, ഭീകരവാദി ആയിരിക്കെ അദ്ദേഹം കുറ്റവിമുക്തനായാൽ എന്ത് സംഭവിക്കും? ഇവിടെ മറ്റു പല ആളുകൾക്കും സംഭവിച്ചു തന്നെയാണ് ഇതിൽ സംഭവിക്കുക. അവിടെയാണ് ഇരവാദം വീണ്ടും താങ്കൾ ചോദിച്ചത് വീണ്ടും പ്രസക്താവുക. വെള്ളരിപ്രാവായി മാറാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ ഈ ടൈറ്റിൽ അങ്ങനെയുള്ള ഈ പറയുന്ന മഅദനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, കൊണ്ടുവരേണ്ടതില്ല. അദ്ദേഹത്തെ ഏതെങ്കിലും കാലാപ്പാനിയിലോ ഏതെങ്കിലും ഇതേപോലുള്ള സ്ഥലത്ത് അടച്ചിട്ട് അദ്ദേഹത്തെ
വീട്ടു തടങ്കലിലാക്കിയിട്ടാണെങ്കിലും അദ്ദേഹം പൊതുജനവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് തടയണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഇപ്പൊ ഈ പറയുന്ന ഒരു കോടതിയിൽ എത്തിയിരിക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് നിലവിൽ അത് പറയുമ്പോൾ നമ്മൾ അതിനെയും കൂടി മാനിച്ച് നമുക്ക് അത് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ചോദ്യം കുറച്ച് നേരത്തെ ആയി എന്നുള്ളതാണ് എന്റെ ഒരു ഒരു പരാതി, അല്ലെങ്കിൽ എന്റെ ഒരു വിഷമം എന്നുള്ളത്. ഇത് ഇതേപോലെ വെള്ളരിപ്രാവ് ആകാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഇനി ഒരു കാര്യം ലാസ്റ്റ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വക്താവും അതുപോലെ ഇവിടുത്തെ ഭരണകക്ഷിയോടും കൂടി ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെ ഭീകരവാദി ആയിരിക്കെ തന്നെ കുറ്റവിമുക്തനാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മഅ്ദനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ ഇടതുപക്ഷം അന്ന് ഇരിക്കുന്നു, അതല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ ഇരിക്കുന്നു, അവരാണ് ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന സമയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? മഅ്ദനി ഇവിടെ വരണമെന്ന് പറയുമോ അതോ വേണ്ട എന്ന് പറയുമോ? അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ എന്തായിരിക്കും ഇവിടെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു മറിച്ചുള്ള ഒരു ചോദ്യം. യെസ് യെസ്, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ആ ചോദ്യത്തിന് ജിൻഷാദ് ചിന്നാസും അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനും തീർച്ചയായും മറുപടി നൽകേണ്ടതുണ്ട്. അവരുടെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണാം. അത് മദനിയുടെ പ്രസംഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസിൽ അതിനുശേഷം ആ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ വീഡിയോ പലരും കണ്ടു കാണും. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ അത് അനിവാര്യമാണ് എന്ന തോന്നൽ ഉള്ളതിനാൽ മാത്രം ആ വീഡിയോ പ്ലേ ചെയ്യുന്നു. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധ പ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ചാടാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാണംകെട്ട മൂന്നാംഗ്ര എംപോക്കി പ്രൊഫസറായാലും അതല്ല, ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിലെ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേടന് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല ആരായാലും ശരി എന്ന് മാത്രമല്ല ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല പ്രവാചകനെ ആക്ഷേപിക്കുന്ന സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇതാണ് ആ വീഡിയോ. ഒരുപക്ഷെ ഇതിനു മുമ്പും കണ്ടു കാണും, കേട്ടു കാണും ഈ പ്രസംഗം. പ്രവാചകനെ അധിക്ഷേപിക്കുന്നത്, വിമർശിക്കുന്നത് ആരായാലും അതിപ്പോൾ സ്വന്തം പിതാവായാലും മക്കളായാലും അവരോട് സന്ധി ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് അബ്ദുൽ നാസർ മദനി പറയുന്നത്. ഈ പ്രസംഗം കേട്ടാൽ അതിൽ ആവേശത്തോടെ പ്രതികരിക്കുന്ന ഒരു വിഭാഗം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആരും വേണമെങ്കിൽ പോയി ഒരിക്കൽ കൂടി കൈവിട്ടും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാൽവിട്ടും. അപ്പോൾ ആ രീതിയിൽ ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലുമെല്ലാം ഇങ്ങനെ വിഷം തുപ്പുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യമാണ് ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കുറ്റവിമുക്തനാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ഒരാളെ കേരളം സ്വീകരിക്കേണ്ടതുണ്ടോ? അതിൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടെന്താണ്? വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് നിലപാടുണ്ട്. കുറ്റവിമുക്തനാണെങ്കിൽ രണ്ടു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിക്കണം. തിരിച്ച് ഈ പ്രസംഗം ഞാൻ നിരവധി പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് തന്നെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ കൊല്ലം ജില്ലാ കരുനാപ്പള്ളിക്കാരൻ, കേട്ടിട്ടുള്ളതാണ്. ഞാൻ തിരിച്ച് ഒരു പ്രസംഗം അങ്ങോട്ടൊന്ന് ചോദിക്കുക. 2020 ഫെബ്രുവരി 23, കൂടുതൽ നാളായിട്ടില്ല, 3 വർഷമായിട്ട്. ഫെബ്രുവരി 23 BJPയുടെ നേതാക്കന്മാര് കപിൽ മിശ്ര MP, അനുരാഗ് താക്കൂർ, പ്രവേശ് ശർമ്മ MPയാണ്, ഡൽഹിയിലെ MLA ഉണ്ട്, ഇവരിരുന്നുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ ഇന്ത്യയിൽ വരികയാണ്. ട്രംപ് തിരിച്ചുപോയി കഴിഞ്ഞാൽ CAA യുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നവർ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞു. ട്രംപ് പോയതിന്റെ പിറ്റേന്ന് തന്നെ ഡൽഹിയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അക്രമവും കൊലപാതകവും നടന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൽഹി ഹൈക്കോർട്ട് രാത്രിയിൽ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി. അമിക്കസ് ക്യൂറിയെ
പോസ്റ്റ് ചെയ്തു ഇതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട്. ഈ പറഞ്ഞ മൂന്ന് നേതാക്കന്മാർ ഒരു ജയിലിൽ പോകാതെ ഇപ്പോഴും ഡൽഹിയിൽ തന്നെയുണ്ട്. സുധീഷെ, ഏറ്റവും വലിയ പ്രസംഗം നടത്തി നോർത്ത് ഇത് 2020 വെടിവെച്ച് കൊല്ലുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കൊലപാതകം നടന്നു, നിരവധി കടകൾ കത്തിച്ചു, നമ്മൾ കണ്ടയാണ് പത്രത്തിലൊക്കെ. ആ MLA MP ഒക്കെ ഇപ്പോഴും BJP യിലുണ്ട്, ഡൽഹിയിലുണ്ട്, അവർ ഒരു ജയിലിലും പോയില്ല. അപ്പോൾ ഇവിടെ രണ്ട് നീതി, അത് അവിടുന്ന് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആ പ്രസംഗത്തിന്റെ മറുപടിയാണ് ഞാനിപ്പോൾ. പിന്നെ കുറ്റവിമുക്തരാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് കോടതി വെറുതെ വിട്ട് കഴിഞ്ഞാൽ നീ എത്ര തീവ്രവാദിയാന്ന് പറഞ്ഞാലും വെടിവെച്ചു അല്ല, നമുക്കും വല്ല നിയമമുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ ഹാരിസ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ വെള്ളരിപ്രാവിനെ നിറം കൊടുത്തത് അദ്ദേഹത്തിന്റെ ജയിലിലിടുകയും ആ ജയിലിൽ അദ്ദേഹം പോയതെന്നാ 2010 August 17 ബോംബെ ബാംഗ്ലൂർ ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത്. 13 വർഷമായിട്ട് തുടർച്ചയായിട്ട് ജയിലായിരുന്നു. അതിനു മുമ്പായിരുന്നു 98 കോയമ്പത്തൂർ ബ്ലാസ്റ്റ്, അതിനും അദ്ദേഹം ജയിലായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കുകയോ ശിക്ഷിക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യാം. പക്ഷെ ഇവിടെ BJP യുടെ നേതാവ് പറഞ്ഞ ശ്രീ സിന്ധുപോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് കോടതിയുടെ ഭാഗത്തു നിന്നോ മറ്റു ഭാഗത്തു നിന്നോ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന്. എന്താ ബഹുമാനപ്പെട്ട സിന്ധുപോളെ 13 വർഷം വേണോ ഒരു കേസ് അന്വേഷിക്കാൻ, തെളിവുകൾ ഹാജരാക്കാൻ? ഇപ്പോഴും കർണാടക ഗവൺമെന്റ് പറയുന്നത് എന്താ, 2008 ഈ സംഭവം നടന്ന 2008 2010 അപ്പൊ അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2008 നടന്ന ഈ സംഭവത്തിൽ 15 വർഷം കഴിഞ്ഞിട്ടും കർണാടക പോലീസിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലയോ? ഇനി എന്ത് തെളിവാ മാതിരി പുറത്തു വന്ന നശിപ്പിക്കാനുള്ളത്? 15 വർഷം കഴിഞ്ഞിട്ട് തെളിവുകൾ അവശേഷിക്കാതെ സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെ ചില മുമ്പിലേക്ക് ഇന്ന് ചില ഒരു ബീഡി കവർ എടുത്തോണ്ട് വന്നേച്ച് തെളിവായിട്ട് പറയുന്നത് പോലെ ഇനി എന്താ തെളിവുകൾ അവിടെ കിടക്കുന്നുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുറ്റം ഒരു വാദിക്ക് കോടതി എന്തൊക്കെ നിയമാനുകൂല്യങ്ങൾ നൽകുന്നു, അതേ ആനുകൂല്യം പ്രതിക്കുമുണ്ട്. പ്രതിക്ക് വക്കീലില്ലെന്ന് പറഞ്ഞാൽ കോടതി വക്കീലിന് വെച്ചു കൊടുക്കും. ശിക്ഷിക്കപ്പെടുന്നത് വരെ പ്രതി നിരപരാധിയാണ്. അപ്പോൾ ഇവിടെ ഒരു രീതിയിൽ പറഞ്ഞാൽ നിരപരാധിയായ മന്ത്രിയാണ് ജയിൽ കിടക്കുന്ന കാര്യം, അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളിന് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റവാളിയാവും, ജയിലിലിടാം. ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ കുറ്റം ഒന്നും പറയാതെ അദ്ദേഹം പണ്ടൊരു പ്രസംഗം നടത്തിയെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ പ്രസംഗങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാനത്ത് നടത്തുന്ന ഡൽഹിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ക്രൂരത ഒന്നും കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ട, തെളിവുകൾ അടിസ്ഥാനം ഇപ്പോഴും സിന്ധുവൾ പറയുന്നത്. പിന്നെ കോടതിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം വക്കീലും കൂടെ ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, എന്താ ജനത്തിന് കോടതിയിൽ വിശ്വാസം ഉണ്ടാകുന്നത് നിയമം അതിന്റെ യഥാർത്ഥ രീതിയിൽ നടപ്പിലാകുന്നു എന്നൊരു വിശ്വാസം ആ തോന്നൽ ജനങ്ങളിൽ ഉണ്ടാകണം. ഈ ഇത്രയും 15 വർഷമായിട്ടും ഇപ്പോഴും പറയുകയാണ് തെളിവുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അന്വേഷണ ഏജൻസി എനിക്കെതിരെ ഒരു കുറ്റമിട്ടാൽ ആ അന്വേഷണ ഏജൻസിയിലാണ് ഭരണ്ടൻ, എന്താ എനിക്കെതിരെ എന്ത് കുറ്റം നിങ്ങൾ ആരോപിച്ചിരിക്കുന്നു, അതിന് വേണ്ടുന്ന തെളിവുകൾ ഹാജരാക്കണം. പിന്നെ സിന്ധുവോൾ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. എത്രയോ കേസിന് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി പീരീഡ് എക്സ്പെഡിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ആ ഓർഡറുമായിട്ട് വന്നിട്ട് പല കേസുകളും 2-3 മാസത്തിനകം വിസ്തരിച്ചു തീർക്കണമെന്ന് പറയുന്നു. ഇവിടെ 2-3 മാസം വേണ്ട, ഇത്തിരി വിശാലമായ ഒരു സംഭവമായതുകൊണ്ട് 1 വർഷമോ 2 വർഷമോ 10 വർഷം എടുത്തോട്ടെ. 2008 നടന്ന സംഭവത്തിന് 15 വർഷമായിട്ട് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയും നശിപ്പിക്കാൻ എവിഡൻസുകൾ പുറത്തു കിടക്കുന്നുണ്ട് എന്നൊരു ഗവൺമെന്റ് കോടതിയിൽ സത്യമൂലം ഇട്ടു. എന്നാൽ ആ സത്യമൂലം വലിച്ചു കയറി കളയണം. ആ അഡ്വക്കേറ്റിനൊക്കെ കോടതി ചോദിക്കണം, നിങ്ങൾക്ക് എന്താ 15 വർഷമായിട്ട് ഇനി നശിപ്പിക്കാനുള്ള എവിഡൻസ് ഉണ്ട്? അപ്പോൾ അവിടെയൊക്കെയാണ് വിഭാഗീയ നിൽക്കുന്നത്. കോടതിയെ ചോദ്യം ചെയ്യുകയല്ല, കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ രണ്ട് കാര്യങ്ങളിലും TP സിന്ധുപോളിന്റെ മറുപടി എനിക്ക് ആവശ്യമാണ്. പക്ഷെ അതിനിടയിൽ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്തോ പറയാനുണ്ട്, പെട്ടെന്ന്. ചെറിയൊരു കാര്യമാണ്, ഇവിടെ നമ്മൾ ഇത്തരം വിഷയങ്ങള് പ്രത്യേകിച്ച് ഭീകരവാദികൾ, അതും ഒരു മത പ്രതിരോധമായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഭീകരവാദം, അതിനെക്കുറിച്ചുള്ള കേസുകൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ആളുകൾ കൊണ്ടുവിടുന്ന ഒരു രീതിയാണ് വാട്ടബൌട്ടിസം എന്ന് പറയുന്ന ഈ ന്യായവൈകല്യം. ഇതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്. ഇവിടെ ഒരിക്കലും നമുക്ക് ഇപ്പൊ ഈ മദനിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ മറ്റ് BJP യുടെയോ അതല്ലെങ്കിൽ മറ്റ് ഇനി അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് TP ചന്ദ്രശേഖരന് പറ്റിയ കഥയൊക്കെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇതിനെ കാണാൻ
കാണേണ്ടത്. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോ ഇതിൽ നിന്ന് കേട്ടിട്ടാണ് മറുപടി പറയുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ടാണ് ഞാൻ മറുപടി. ഞാൻ പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞത് കണ്ടിച്ചോളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടിക്കാം. നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് ഇതേപോലെ ഇടപെടാമായിരുന്നു, ഞാൻ ഇടപെട്ടിട്ടില്ല. അത് അത് തികച്ചും തെറ്റായ രീതിയാണ്. ബലദേവ് ശബ്ദനാവുക, ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാം. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഖണ്ഡിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഖണ്ഡിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ തന്നെ ഖണ്ഡിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ തന്നെയാണ് സമാധാനിക്കും. ഇടതുപക്ഷക്കാർ വേറെ കാര്യം പറഞ്ഞു. ബുരട്ടിനായി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇദ്ദേഹം ഇടയ്ക്ക് കേറുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കേറും, സംസാരിക്കുമ്പോ ഞാൻ കേറും. നിങ്ങൾ പറയുന്ന മണ്ടത്തരമൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. ഓക്കെ, ഇനി ഞാൻ പറയുന്ന മണ്ടത്തരം നിങ്ങൾ കേൾക്കും, എന്നിട്ട് നിങ്ങൾ എന്നെ ഖണ്ഡിക്കും, എന്നിട്ട് നമുക്ക് അത് മുന്നോട്ട് പോവാം. അതല്ലേ വേണ്ടത്? ഞാൻ പറയുന്ന മണ്ടത്തരം നിങ്ങൾ ഖണ്ഡിക്കും, നിങ്ങൾ പറയുന്ന മണ്ടത്തരം ആദ്യം ഞാൻ ഖണ്ഡിക്കട്ടെ. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ വരാം, ഞാൻ വരാം. ആദ്യം ഡോക്ടർ ആരിഫ് ഹുസൈൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പക്ഷെ എനിക്ക് എട്ട് മണിക്ക് മുമ്പ് ബ്രേക്കിലേക്ക് പോകാൻ രണ്ടുപേരും അനുവാദം നൽകണം. ഞാൻ ബ്രേക്കിലേക്ക് പോയതിനു ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. ഇടവേള. ചർച്ചയുടെ അടുത്ത അര മണിക്കൂറിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ആരിഫ് ഹുസൈൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യും. ആദ്യം ഇനിയും ഇടപെടരുത് എന്നാണ് എനിക്ക് തുടക്കത്തിലെ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന വാട്ട് അബൗട്ടിസം എന്ന് പറയുന്ന പ്രശ്നം ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. നമ്മളൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വേറെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നൊരു ഇതുപോലെ ഒരു പല്ലിവാൽ സൂത്രമാക്കി വെച്ച് അത് ഇന്ന് ശ്രദ്ധ തിരിക്കുന്ന പരിപാടി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നടത്തുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് മഅദനി എന്താ പ്രസംഗിച്ചത്? മഅദനി മത നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഉത്ബോധനമാണ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് പറയുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ കൈയടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ പറഞ്ഞുകൊണ്ട് ആളുകളെ പിരികേറ്റാൻ, അത് ആരെയൊക്കെ പിരികേറ്റാം? എന്റെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ 10 വയസ്സ് കുട്ടി ഉണ്ടെങ്കിൽ അവനവരെ പിരികേറ്റാൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്ന് ഇവിടുത്തെ ബലദേവന് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷത്തിന് ആളുകൾക്ക് തീരെ പിടികിട്ടുന്നില്ല. ഒന്നത്. രണ്ടാമത്തത്, ഇനി ഡൽഹിയിൽ നടന്നു എന്ന് പറയുന്നത് എന്താ? അത് അതൊരു ഹെയ്റ്റ് ക്രൈം. അത് ഈ പറയുന്ന പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്രൈം. അതെങ്ങനെയാണ് ഒരു മതപരമായ മത നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഇത്തരത്തിലുള്ള സംഗതിയായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ജോസഫ് മാഷ കാര്യം പറയുമ്പോൾ ഉടനെ വരും ഇവിടെ റിയാസ് മൗലവിയെ കൊന്നതിനെ കുറിച്ച് പറയാൻ. ഞാൻ പറയുന്നത് നമുക്ക് റിയാസ് മൗലവിയുടെ വധത്തെ കുറിച്ച് സംസാരിക്കണം. എപ്പോ അത് ആ ഹെയ്റ്റ് ക്രൈമിനെ കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ അതിനെ കുറിച്ച് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് ജോസഫ് മാഷ കൈ വെട്ടിയത് ഒരു ഹെയ്റ്റ് ക്രൈം അല്ല. അത് കൃത്യമായ മത നിയമം ഇവിടെ മഅദനി പഠിപ്പിച്ചു വെച്ച ആ മത നിയമം നടപ്പിലാക്കിയതാണ് നമ്മൾ അവിടെ കാണുന്നത്. മത നിയമം നടപ്പിലാക്കുന്ന തരത്തിലുള്ള സംഗതികൾ അത് ആ ക്രൈം അത് അങ്ങനെയും ഇപ്പുറത്ത് ഹെയ്റ്റ് ക്രൈംസിന് അത് രണ്ടായിട്ട് തന്നെ കണ്ട് രണ്ടിനെയും ഒരേ ഗ്രാവിലിൽ തന്നെ കാണാനും നമുക്ക് പറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരെണ്ണം പറയുന്ന സമയത്ത് മറ്റൊരെണ്ണം കൊണ്ടുവന്ന് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് അത് തെറ്റായ പ്രവണതയാണ്. ഇത് ചെയ്യുന്നത് വഴി സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഇദ്ദേഹം പറഞ്ഞു മഅദനിയെ കുറ്റവിമുക്തനാക്കിയാൽ ഇങ്ങോട്ട് കൊണ്ടുവരും, രീതി കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഞമ്മക്ക് ഊഹിക്കാം എന്താണ് ആ സ്വീകരണം, എന്തായിരിക്കും ആ സ്വീകരണം എന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഞാൻ അവിടെയും ഒരു രണ്ടാമതൊരു ചോദ്യം ഞാൻ ചോദിച്ചു വെക്കുന്നത് ഇതേപോലെ കുറ്റവിമുക്തനാക്കി വരുന്ന സാക്കിർ നായിക്കോ അല്ലെങ്കിൽ ബിൻ ലാദനോ ഇവരെയും ഇതേപോലെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമോ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന്റെ ആള് പറഞ്ഞാൽ അതിനോട് ഞാൻ ചോദിച്ചോളാം. ശരി. ഇവിടെ പ്രശ്നം ഒന്ന് മതമാണ്, മറ്റൊന്ന് രാഷ്ട്രീയമാണ്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് അംഗീകരിച്ചു കൊണ്ട് തന്നെ ടി പി സുന്ദരമോളിലേക്ക് അല്ല ശരി അല്ല അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഉന്നയിച്ച ഈ BJP RSS നേതാക്കൾ പ്രതികളായ കേസ്, ശരി, അവിടെ അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തലിന്റെ പ്രസക്തിയേ ഇല്ല എന്നാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞത്. ഞാൻ അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഉന്നയിച്ച വിഷയം അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ശരി, ശ്രീമതി ടി പി സിന്ധുമോൾ അതിന് മറുപടി പറയട്ടെ. തീർന്നല്ലോ കാര്യം. ടി പി സിന്ധുമോൾ അല്ല, സബീഷേ, ഇവിടെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ ഇവര് രണ്ടുപേരും മദനിക്ക് വേണ്ടി കരയും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന്. കാരണം അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് ആ വാക്കുപയോഗിച്ചത്.
ഇവിടെ രണ്ടുപേരും മദനിക്ക് വേണ്ടി കരയുക, ഇവരൊഴുക്കുന്ന കണ്ണീരിന് കൈയും കണക്കും ഇല്ല. എന്തിനു വേണ്ടിയാണ് ഈ കരച്ചിൽ, കേരളത്തിൽ ഇരുന്ന് ഈ കരച്ചിൽ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എൽ ഡി എഫിന്റെ വക്താവിനോട്, എലത്തൂർ സ്ഫോടന കേസ് അതിന്റെ നിങ്ങളുടെ പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചയും അസ്വാഭാവികതയും ഒക്കെ ഇവിടെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നില്ലേ? ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്കത് വെറും ഒരു സ്ഫോടനമായിട്ടാണോ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോഴും അത് ഉള്ളത്? ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ അതിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? സി എ യുടെ വിഷയം പറഞ്ഞു. സി എ യുടെ വിഷയം വന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത്, എത്ര മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ബി ജെ പി പലായനം ചെയ്യിച്ചു? നിങ്ങൾ കണക്ക് പറ, കേരളത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്തേക്ക് വിട്ടോ? ഈ രാജ്യത്തു നിന്ന് നാട് കടത്തിയോ? ബംഗാളിയിൽ നിന്ന് പോയോ? അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ പലായനം ചെയ്യിച്ചോ? നിങ്ങൾ ഉത്തരം പറ. നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് നുണയുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിരിക്കുകയാണ് എൽ ഡി എഫ്. നിങ്ങൾക്ക് ഒന്നേ വേണ്ടു, നിങ്ങൾ ഇന്ന് നിലനിന്ന് പോകുന്ന ഈ കേരളത്തിലെ നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കൃത്യമായി മതം പറഞ്ഞുകൊണ്ട്, ആ മതത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ന്യൂനപക്ഷ സമുദായത്തെ ഉപയോഗിച്ചുകൊണ്ട് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ സ്വഭാവമായി മാറി. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ നേതാവതാ കാണിക്കുന്നത്. ഇവിടെ എന്താണ്, രണ്ട് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായപ്പോ എങ്ങനെയാ ഇവിടെ 80:20 എന്നുള്ള ഒരു സമവാക്യം കോടതിയിലെത്തിയത്, ഹൈക്കോടതിയിലെത്തിയത്? നിങ്ങൾ ഉത്തരം പറയണം. ഇവിടെ നിങ്ങൾ ആർക്കാ നീതി കൊടുക്കുന്നത്? എലത്തൂർ സ്ഫോടന കേസിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സി ഐ എയിൽ ഇവിടെ എവിടെയാണ് പ്രശ്നം ഉണ്ടായത്? കോൺഗ്രസിന്റെ വക്താവിനോട് ഞാൻ ചോദിക്കുന്നത്, ഈ മലേഗാവ് സ്ഫോടനം പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർ എസ് എസിന്റെ വാലിൽ കൊണ്ടുപോയി ഇവിടെ സനാതൻ സംസ്ഥയെ കെട്ടരുത്. ആർ എസ് എസ് പറ്റ മക്കളെ ഏതൊക്കെയാണെന്ന് ആർ എസ് എസിന് കൃത്യമായിട്ട് അറിയാം. ആർ എസ് എസിന് എത്ര സംഘടനകൾ ഉണ്ടെന്ന് ആർ എസ് എസിന് അറിയാം. സനാതൻ സംസ്ഥ ആർ എസ് എസിന്റെ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കുക. സനാതൻ സംസ്ഥയുടെ ആളായിരുന്നില്ലേ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ? അതുപോലെ നിങ്ങൾ ഇവിടെ പറഞ്ഞ പുരോഹിത്, 2008 യു എഫ് എ ചുമത്തി അറസ്റ്റിലായ അദ്ദേഹം 9 കഴിഞ്ഞിട്ട് 2017 ജാമ്യം കിട്ടിയിട്ടുള്ളൂ സുപ്രീം കോടതിയിൽ നിന്ന്. ഇവിടെ ആരാ പുറത്തു വിട്ടത്? ആരെങ്കിലും പുറത്തു വിട്ടോ? ഇവിടെ നിയമ നടപടികൾ എന്താണോ അതിനിപ്പോ ആരായാലും ബി ജെ പിയിൽ പെട്ട ആളായാലും കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ഈ സമൂഹത്തിലെ നീതിന്യായ പീഡനങ്ങൾ വിധിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അവിടെ അവർ നടപ്പിലാക്കുന്ന നിയമം ഒരേപോലെയാണ്. അതിന്റെ തെളിവാണത്. ഇവിടെ 9 കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. നിങ്ങൾ ആരോടെ ഈ നുണ പറയുന്നത്? പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ആർ എസ് എസ് കാരിയാണെന്ന് നിങ്ങൾ എവിടുന്ന് പഠിച്ചിട്ടാണ് ഈ പറയുന്നത്? എല്ലാം കൊണ്ടുപോയി ആർ എസ് എസിന്റെ വാലിൽ തേക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന, ചവിട്ടാൻ കെട്ടാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ ശ്രമം അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞു മഹാത്മാഗാന്ധി, നാഥുറാം ഗോഡ്സെ, പ്രിയപ്പെട്ട എന്റെ കോൺഗ്രസ് വക്താവ് ഒന്ന് പഠിക്കൂ, അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ആർ എസ് എസിന് തീവ്രതയില്ല എന്ന് പറഞ്ഞ് ഹിന്ദു മഹാസഭയിൽ ചേക്കേറിയ ആളാണ് നാഥുറാം ഗോഡ്സെ. ആ ഹിന്ദു മഹാസഭയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ആളാരാണെന്ന് അന്വേഷിച്ചു പോയാൽ നിങ്ങളും ഇവിടെ ഇരിക്കുന്ന സി പി എമ്മിന്റെ ബൽറാമും തമ്മിൽ സന്ധി ചെയ്യേണ്ടി വരും, അവിടേക്ക് എത്തേണ്ടി വരും, അന്വേഷിക്കൂ ആരാണെന്ന്. എന്നിട്ട് ഈ ആർ എസ് എസ് അല്ല ഗാന്ധി വധത്തിന്റെ പിന്നിൽ നിന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടും വിധിന്യായമുള്ളപ്പോഴും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഈ നുണകൾ ഇവിടെ പറയുന്നത്? ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഈ മദനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ ഇരിക്കുന്ന എൽ ഡി എഫിന്റെ വക്താവിന്റെ പാർട്ടി അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അവരോധിച്ച് വീണ്ടും അധികാരത്തിൽ വെത്താൻ വേണമെങ്കിൽ ഈ മതന്യൂന പക്ഷ വോട്ടുകളെ സമാഹരിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരതും ചെയ്യും, അതിൽ അപ്രൂവ് ചെയ്യും. അവരുടെ പ്രണയം മൊത്തം ആ വോട്ട് ബാങ്കിനോടാണ്. അല്ലാതെ കേവലം മദനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ അവർ മുന്നിൽ കാണുന്നത് ആ വോട്ട് ബാങ്കിനെയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളപ്പോൾ കോൺഗ്രസിനും മദനിക്ക് വേണ്ടിട്ട് കരയാതിരിക്കാൻ പറ്റില്ല. ഒരു നിമിഷം ടി പി സിന്ധുമോൾ ജിൻഷാ ജിന്നാസിലേക്ക് കൂടി പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. കുറ്റവിമുക്തനായി തിരിച്ചു വരുന്ന മദനിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിനുണ്ടോ ജിൻഷാദ്? ഞാനതിൻ്റെ മറുപടി ആദ്യഘട്ടത്തിൽ പ്രിയപ്പെട്ട സുബീഷിനോട് പറഞ്ഞതാണ്. ഇതിന് എൻ്റെ സഹപാനലിസ്റ്റുകൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തത്, സുബീഷ് തന്നെ ഇവിടെ ഈ ചർച്ചയിൽ പ്ലേ ചെയ്ത അബ്ദുൽ നാസർ മഖദനിയുടെ ഒരു പ്രകോപിതമായ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നത് പ്രവാചകനെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവമായ ഏകദൈവമായ അള്ളാഹുവിനെ കുറിച്ചോ ആര് തന്നെ പറഞ്ഞാലും, പിതാവാണെങ്കിലും മക്കളാണെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ കൃത്യമായി കൈകാര്യം ചെയ്യണം എന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ
ഞാൻ ഈ ചർച്ച കേൾക്കുന്ന എല്ലാ വിശ്വാസികളെയും മറ്റ് ഇതര വിശ്വാസികളെയും ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആങ്കറായിട്ടുള്ള സുബീഷനെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെ പോലും കുടൽമാലയണിയിച്ച് അറേബ്യയുടെ മണലാരത്തിലൂടെ നടത്തിച്ചിട്ടുള്ള ഒരു ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നമ്മളെല്ലാം വായിച്ചും അറിഞ്ഞും കേട്ടിട്ടുള്ളതാണ്. അവരോട് പോലും സഹാനുഭൂതിയും അവരോട് മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രവാചകനെ കുറിച്ചാണ് ഇവിടെ അബ്ദുൽ നാസർ മഖ്ദനി ഇവിടെ സംസാരിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ഞാൻ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, ഇവിടെ മുസ്ലിം എന്ന് നിങ്ങൾ പേര് കൊടുത്തിട്ടുള്ള അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാൾ നാളെ മറ്റൊരവസരം കിട്ടിയാൽ വീണ്ടും അതേ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചോളൂ. ഇതേ സമാനമായ രീതി ഇവിടെ സുബീഷ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വർഗീയവാദത്തിനും തീവ്രവാദത്തിനും മതമില്ല. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ വർഗീയമായി അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ഭാഗത്ത് അബ്ദുൽ നാസർ മഖ്ദനി പ്രസംഗിക്കുന്ന വീഡിയോ സുബീഷ് ഇവിടെ പ്ലേ ചെയ്തു. മറുഭാഗത്ത് നമുക്ക് ഇപ്പൊ യൂട്യൂബ് പരിശോധിച്ചാൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്നത് ഹിന്ദു മഹാസഭയുടെ നേതാവ് ശശികലയുടെ വർഗീയ തീവ്രവാദ പരാമർശം. ഇവിടെ ഒരു വിഭാഗത്തിലെ മതത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കണമെന്നും ഇവിടെ ഹിന്ദുവിനെ ആരൊക്കെയോ കൊല്ലാൻ നടക്കുന്നു എന്ന തരത്തിലേക്ക് പാവപ്പെട്ട ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിലേക്ക് ഒരു കനൽത്തിരിയെ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സാന്ദർഭികമായ മറ്റൊരു പ്രസംഗം. പ്രസംഗങ്ങൾ ഒരുപാട് ഈ രാജ്യത്തുണ്ട്. അതിന് മതമില്ല, തീവ്രവാദത്തിന് മതമില്ല, വർഗീയതക്ക് മതമില്ല. ഇവിടെ നിങ്ങൾ ഇവിടെ എക്സ് മുസ്ലിം എന്ന നാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ തലക്കെട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ഇവിടെ പറയുന്നത് കുറ്റവിമുക്തനായാലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനോട് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം, അയാൾ അദ്ദേഹത്തിന് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹം വാ പോയ കോടാലി പോലെ എന്തും വിളിച്ചു പറയുന്ന ആളാണെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, ഗുജറാത്ത് കലാപത്തിലെ കുറ്റവിമുക്തനായിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപത്തിലെ കുറ്റവിമുക്തനായിട്ടുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. അപ്പോ താങ്കൾ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഇവർ രണ്ടുപേരും ഈ കുറ്റവിമുക്തരായി കടന്നു വന്നിട്ടുള്ളത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായതും ആഭ്യന്തരമന്ത്രിയായതോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ കുറ്റമുക്തർ ആയി കോടതിയിൽ നിന്നുമായെങ്കിലും സാന്ദർഭികമായിട്ടാണ് ഇവർ ആയതെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ ബൽക്കീസ് ബാനുവിന്റെ കേസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഇസാൻ ജാഫ്രിയെ പോലെയുള്ള കോൺഗ്രസിന്റെ മുൻ എം പിയെ പോലും ചുട്ടരിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ, അവർ യഥാർത്ഥത്തിൽ പ്രതികളാണോ? താങ്കൾ അങ്ങനെ എല്ലാ കോടതിയിലെയും എല്ലാ കേസുകളെയും എല്ലാ ക്രിമിനലുകളെയും കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ ഈ വിഷയത്തിലും ഒരു നിലപാട് പറയാൻ ആഗ്രഹിക്കാൻ ഞാൻ ഈ അവസരത്തിൽ താങ്കളെ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. പിന്നെ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി, അദ്ദേഹം ബി ജെ പിയുടെ വക്താവാണ്. അല്ല, ഞാൻ ബി ജെ പിയുടെ പ്രതിനിധി, അദ്ദേഹം ബി ജെ പിയുടെ വക്താവാണല്ലോ. അപ്പോ വക്താവ് എന്ന നിലയിൽ അദ്ദേഹം കോൺഗ്രസിനെയും ഇവിടെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞത് മലേഗാവ് സ്ഫോടനത്തിലെ പ്രഖ്യാ സിംഗ് താക്കൂർ, അവർ ആർ എസ് എസിന്റെ നേതാവ് ആണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഭാഗമാണ് എന്നാണ്. പക്ഷേ അഡ്വക്കേറ്റ് സിന്ധുമോള് പറഞ്ഞത് ഏ ആർ എസ് എസ് അല്ല കേട്ടോ, അവരെ ആർ എസ് എസിന്റെ വാലി കെട്ടണ്ട, അവർ സനാതൻ സൻസത് സന്ത എന്ന് പറയുന്ന ഏതോ ഒരു സംഘടനയുടെ ആളാണ്. ഞാൻ സിന്ധുമോളോട് ചോദിക്കട്ടെ, ഇവർ ഭോപ്പാലിൽ നിന്നും ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു വന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ സംഘടനയായ ബി ജെ പിയുടെ താമര ചിഹ്നത്തിലല്ലേ? നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കാൻ നോക്കുന്നത്? താമര ചിഹ്നത്തിൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ വന്നിട്ട് ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ടോ? ഞാൻ സിന്ധുമോളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്തെ മോഹൻ ഭഗവതിന്റെയോ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആർ എസ് എസിന്റെ മെമ്പർഷിപ്പ് കാർഡ് ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പോ ബി ജെ പിക്ക് ഏതൊക്കെ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞപ്പോ അവർക്ക് മറുപടി പറയാനുള്ള സ്പേസ് ആണ്. ഇപ്പോ ആരിഫ് ഹുസൈനോടും സിന്ധുമോളോടും ചോദ്യങ്ങൾ ചോദിച്ചു, സുബീഷ് മറുപടി പറയാനുള്ള സ്പേസ്. സുബീഷ് അനിൽ കെ ആന്റണി കോൺഗ്രസിൽ നിന്ന് വന്നല്ലോ.
ആ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. സുബീഷ് ഈ വാർത്താ കട്ടിങ്ങിൽ നോക്കണം. ഈ വാർത്താ കട്ടിങ്ങിൽ കാണുന്നത് ഗോപാൽ ഗോഡ്സെ. ഈ വാർത്താ കട്ടിങ്ങിൽ കാണുന്ന ആള് ഗോപാൽ ഗോഡ്സെയാണ്. ഗോപാൽ ഗോഡ്സെ ഒരു വിദേശ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, നാദൂറാം ആരാ നാദൂറാം വിനായക് ഗോഡ്സെ ആർ എസ് എസിൽ തുടർന്നുവോ, അയാൾ സംഘടന വിട്ടിരുന്നില്ല എന്ന് ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. അപ്പോ അദ്ദേഹം പറയാണ്, നാദൂറാം ആർ എസ് എസിന്റെ ഭൗതിക കാര്യവാഹക് ആയിരുന്നു. കോടതിയിൽ നൽകിയ പ്രസ്താവനയിൽ ആർ എസ് എസ് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി വധത്തിന് ശേഷം ഗോൾവാൾക്കറും ആർ എസ് എസും ഒരുപാട് പ്രശ്നങ്ങളിലായതാണ് അങ്ങനെ പറയാൻ കാരണം. അദ്ദേഹം ആർ എസ് എസ് വിട്ടിട്ടില്ല. ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഒരു മലയാളത്തിലെ പ്രമുഖ പത്രത്തിൽ അതിന്റെ മലയാള പരിഭാഷ വന്നതാണ്. അപ്പൊ ഇവർ പറയുന്നു, സിന്ധുമോൾ പറയുന്നു, ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലേ സുഭാഷ്? നിങ്ങൾ, ഞാൻ ദേശാഭിമാനിയല്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു. മാധ്യമ പത്രത്തിൽ വന്നതാണ്. പറഞ്ഞത് ഇത് മുഴുവൻ കേൾക്കാത്തതിന്റെ പ്രശ്നം, മാധ്യമത്തില് വന്ന റിപ്പോർട്ട് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. എന്റെ പൊന്ന് ജിൻഷാദ് ഈ ലോകത്ത് ജീവിക്കുക, ഈ നാട്ടില് ജീവിക്കുക, ആർ എസ് എസിന് തീവ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് ഉപേക്ഷിച്ചു പോയ ആളാണ് ഗോഡ്സെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്നിട്ട് പോയത് അങ്ങോട്ട് ഹിന്ദു മഹാസഭയില്. ഹിന്ദു മഹാസഭയുടെ അന്നത്തെ ചെയർമാൻ ആരായിരുന്നു അന്വേഷിച്ചു നോക്കൂ. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന എൽ ഡി എഫിന്റെ നേതാവായിരുന്നു. അദ്ദേഹം എങ്ങോട്ടാണ് അവസാനം എത്തിയതെന്ന് ചരിത്രം പരിശോധിച്ചു നോക്ക്. എന്നിട്ട് പറയൂ നാദൂറാം ഗോഡ്സെ ആരായിരുന്നു എന്ന്. നാദൂറാം ഗോഡ്സെ ആർ എസ് എസിന് തീവ്രത പോരാ എന്ന് പറഞ്ഞു പോയ നേതാവാണ്. അങ്ങനെ പോയിട്ടാണ് ഗാന്ധി വധത്തിലെ പ്രതിയായിട്ടുള്ള ഗോപാൽ ഗോഡ്സെ കഴിഞ്ഞ കുറച്ച് വർഷം മുതൽ മരിച്ചുപോയി. അദ്ദേഹത്തെ കുടുംബത്തോട് അറിയിച്ചാൽ മതി. ഗാന്ധി വധത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ രാജ്യത്ത്. ഞാൻ പറഞ്ഞത് സുബീഷ് കാര്യമാണ്. പിന്നെ സുബീഷ് അല്ല, ഞാൻ ബഹളം ഉണ്ടാക്കിയല്ല പറഞ്ഞത് ബി ജെ പിയുടെ വക്താവിന് നാദൂറാം വിനായക് ഗോഡ്സെ ആർ എസ് എസുമായി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്ന ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നാൽ അദ്ദേഹം ഗാന്ധി വധം നടത്തുന്നത് സൂചിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ടി പി സിന്ധുപോളിന്റെ മറുപടിയിലേക്ക് പോയത്. അതല്ലാതെ അതും ഈ വിഷയവും തമ്മിൽ, ഈ ചർച്ചയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടപെട്ട് ആ വിഷയത്തിന്മേലുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, പെട്ടെന്ന്. ഇവിടെ എക്സ് മുസ്ലിം നാമധാരി, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായി എക്സ് മുസ്ലിം എന്നൊക്കെ എഴുതി വെച്ചിട്ടിരിക്കുന്ന ആള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തുടക്കത്തിൽ ഒരു കാര്യം, എനിക്ക് ഒരു 2-3 മിനിറ്റ് സമയം തരണം. ഒന്ന്, സാധാരണ ആളുകള് ഇപ്പൊ ഞാൻ ഈ ജനം ടി വിയിൽ ഇങ്ങനെ നിരന്തരം ചർച്ചയ്ക്ക് വരുമ്പോ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇവിടെ പോകുന്നത്. അതും കൂടി മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാണികൾ ദയവായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടു മഅ്ദനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം എങ്ങനെയാണ് മുഹമ്മദ് എന്ന ആളെയും അതല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിനെയും എന്തെങ്കിലുമൊക്കെ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ, വിമർശിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് തല അറുക്കണം എന്നുള്ള രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടു. അത് വാപ്പയാണെങ്കിലും എന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. അത് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളുടെ കോൺഗ്രസിന്റെ മുസ്ലിം ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ നാമം അറബി നെയിം കണ്ടിട്ട്, കാരണം ക്രിസ്ത്യാനികൾക്ക് അറബി നെയിം ഒക്കെ ഉണ്ടാവാറുണ്ട്, മറ്റു ഭാഷയിൽ ഉണ്ടാവാറുള്ളത് പോലെ തന്നെ. അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന നബിയുടെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട ആളോട് ഈ പറയുന്ന നബി അങ്ങ് ക്ഷമിച്ച്, ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഈ പറയുന്ന ബാഹുബലി 1 അങ്ങനെയായിരുന്നു. പക്ഷെ ബാഹുബലി 2 എന്ന് പറയുന്ന ഒരു
പോർഷൻ കൂടി ഉണ്ട് ഈ കഥയ്ക്ക് എന്നുള്ളതാണ് നമ്മളുടെ ഈ പറയുന്ന പാവം പിടിച്ച കോൺഗ്രസിന്റെ ആൾക്കാർ അറിയാതെ പോയത്. ആ ഭാഗം രണ്ടറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം പഠിക്കണം. അത് പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇസ്ലാം പഠിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ എക്സ് മുസ്ലിം ആവുമെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, പൊട്ടിത്തെറിക്കാതെ ഇരിക്കുന്നത് മുസ്ലിമായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ ഇസ്ലാം പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ എന്താ ഉണ്ടായത്? മുഹമ്മദ് നബിയുടെ കഴുത്തിലേക്ക് ഈ പറയുന്ന കുടൽമാലിട്ട ആളെ ബദർ കൊള്ളയിൽ, ബദർ യുദ്ധം എന്ന് നിങ്ങൾ വിളിക്കും, ഞാൻ പറയും ബദർ കൊള്ള, ആ കൊള്ളയുടെ സമയത്ത് അവിടെ പിടിച്ചിട്ട് അദ്ദേഹത്തെ തലവെട്ടിക്കൊന്ന് അയാളുടെ തലയിലേക്ക് തുപ്പുകയും ചെയ്ത് അയാളെ ശപിക്കുകയും ചെയ്ത് ആ കിണറ്റിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് എന്നുള്ള ചരിത്രം ഇവിടെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് മദനി അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ അല്ല ഉപദേശിക്കേണ്ടത്, മദനിയെ പോയിട്ട് ഉപദേശിക്കാൻ ഒന്നാമത്തെ കാര്യം. ഇനി അദ്ദേഹം രണ്ടാമത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് ഈ പറയുന്ന കുറ്റവിമുക്തനാക്കി, അപ്പൊ നിങ്ങൾ മോദിയെയും കുറ്റവിമുക്തനാക്കി എന്നുള്ള ആ ഗണത്തിൽ അദ്ദേഹം ഒരു വളരിപ്രാവായി കണക്കാക്കുമോ എന്നുള്ള രീതിയിലാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ നാലാംകിട രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഒരു 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 കാര്യത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തിട്ട് ആണ് നമ്മൾ ഈ വാക്കുകൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കുറ്റവിമുക്തനാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഭീകരവാദി ആയിരിക്കെ കുറ്റവിമുക്തനാക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം തെളിയിക്കെ മോദി എന്ന് പറയുന്ന ആള് ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ, മുസ്ലിങ്ങളെ കൊല്ലാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൊല്ലാനോ അതല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ വേണ്ടിയിട്ട് പച്ചയ്ക്ക് പ്രസംഗിച്ച് നടന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സമ്മതിക്കാം, നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു തരും. ഇപ്പോ ശശികല ടീച്ചർ, നിങ്ങൾ ഇതേപോലെ ഒരു വാദം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശശികല ടീച്ചറെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ശശികല ടീച്ചറെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും വളരെ വിദ്വേഷപരമാണ് എന്നുള്ളത് ഇവിടെ പ്രൂവഡാണ്. പക്ഷേ അത്തരത്തിലൊരു സംഗതി ഇല്ലാതെ ഇരിക്കെ ഈ ഒരു കുറ്റവിമുക്തി എന്നുള്ള വാക്ക് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് എന്തോ വലിയ ചോദ്യം യമണ്ടൻ ചോദ്യമായിട്ടൊക്കെ ചോദിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ഒരു അഞ്ചാറ് തവണ ആലോചിക്കണമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, ഭീകരവാദി ആയിരിക്കെ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ മദനിയെ നിങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്നു ഞാൻ സ്വീകരിക്കില്ല, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല എന്നുള്ളതിന്. കാരണം മദനി ഇവിടെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകര പ്രവർത്തനത്തിന് ഉപ്പും മുളകും ഇട്ടു കൊടുക്കുന്ന പണി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും പുറത്തു വന്നാൽ കുറ്റവിമുക്തനാക്കിയാലും ആ ലേബൽ ഉപയോഗിച്ചും ആ വെള്ളരിപ്രാവ് എന്നുള്ള ഒരു ലേബൽ, ആ ഒരു ഒരു ഇരവാദത്തിന്റെ മറ പിടിച്ചുകൊണ്ട് അത് ഇനിയും തുടരും. ഇനിയും ഇവിടെ ജോസഫ് മാഷുമാരുണ്ടാവും, പല ആളുകളും ഇവിടെ വികലാംഗരായിട്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു മദനിയെ കുറ്റവിമുക്തനാക്കിയാലും ഇവിടെ വരെ ഇവിടെ സ്വൈര്യമായിട്ട് അതല്ലെങ്കിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാക്കി ഇവിടെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ഭീകര പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്ന ആൾ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ശരി, അക്കാര്യത്തിൽ മാത്രം ജിൻഷാദിന് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടോ? ഡോക്ടർ ആരിഫ് ഹുസൈനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെ തുറന്നു വിടാനാകില്ല, അങ്ങനെ ഒരു സ്വതന്ത്ര വിഹാരത്തിന് അനുവദിക്കാൻ പാടില്ലാത്ത വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ മദനിയുടേത് എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ അസന്നിഗ്ധമായി പ്രസ്താവിക്കുമ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും ഇതിന് അഭിപ്രായമുണ്ടോ? എനിക്ക് അക്കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹം അതിനു മുമ്പ് ഈ ലാസ്റ്റ് സെക്ഷനിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. RSS ഹിന്ദുത്വ തീവ്രവാദികൾ മാത്രമല്ല, മുസ്ലിം നാമധാരികളായിട്ടുള്ള വർഗീയ തീവ്രവാദികളായ ഇദ്ദേഹത്തെ പോലെ ഉള്ളവരും ഉണ്ട് എന്ന് എനിക്കിപ്പം ബോധ്യമായി. അദ്ദേഹത്തിന് ഒരു മതത്തിൽ വിശ്വാസമില്ലായിരിക്കാം, അദ്ദേഹത്തിന് എത്തിച്ചാവാം, അത് ഈ രാജ്യത്തിലെ ഒരു പൗരന് കിട്ടുന്ന പൗരസ്വാതന്ത്ര്യമാണ്. അതിന്റെ പേരിൽ ഈ ലോകം മുഴുവനുള്ള വിശ്വാസികൾ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒരു ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് വളരെ മോശമായി സിനിമയിലെ പദങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ സുബീഷ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ സുബീഷ് ഇടപെടേണ്ട ആളായിരുന്നു, സുബീഷ് ഇടപെടും എന്നെനിക്ക് വിശ്വാസമുണ്ടായി. പക്ഷെ സാന്ദർഭികമായി പറഞ്ഞാൽ സുബീഷ് ഇപ്പോൾ ജനം TV വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് സുബീഷ് ഇടപെടാതെ അത് കേൾക്കാത്ത പോലെ ഇരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞോ, എനിക്ക് തോന്നുന്നില്ല. നുപൂർ ശർമ്മ 2 ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. ഞാൻ നുപൂർ ശർമ്മ 2 ആണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പണ്ട് നിങ്ങൾ വല്ല സൗദി അറേബ്യയിൽ പോയി പറഞ്ഞാൽ മതി, ഇന്ത്യയാണ്. ഓക്കെ, അല്ല താങ്കള് അല്ല താങ്കള് നുപൂർ ശർമ്മ 2 വന്ന കഴിഞ്ഞ എനിക്ക് താങ്കളെ കണ്ടിട്ട് അത്ര കേവലം ബാലരമയിലെ ഒരു മുഹമ്മദ് നബി പറയണോ ഇന്ത്യ രാജ്യത്ത് പറയണോന്ന് താങ്കൾ അത് വിട്. താങ്കളൊരു ചർച്ചയിൽ ഇരിക്കുമ്പോ ചർച്ചയിൽ പറയണ്ട, ഇത് കേവലം വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും നിരീശ്വരവാദികളുടെ അല്ലെങ്കിൽ മതവിശ്വാസികൾ
നമ്മളുടെ പണി അത് ഇവിടെ വങ്ങിയിട്ട് നമ്മൾ ചെയ്യും. ചർച്ചക്ക് നമ്മൾ ഇരിക്കുമ്പോ ഒരു മിനിറ്റ്, ഒരു ചർച്ചക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചർച്ചക്ക് ഇരിക്കുമ്പോ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ മിനിമം ഒരു രാഷ്ട്രീയ സെൻസ് ഉള്ളവരെ ചർച്ചയ്ക്ക് വിളിക്കണം നിങ്ങൾ. ഇത്തരത്തിലുള്ള നിരീശ്വരത്തിന്റെ അപ്പുറത്ത് മതദൈവങ്ങളെയും മതവിശ്വാസികളെയും അപകീർത്തിപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രവാചകന്മാരെ അപകീർത്തിപ്പെടുത്തുക, മറ്റു വിശ്വാസികൾ വിശ്വസിക്കുന്ന ആളുകളെ മോശമായി ചിത്രീകരിക്കുക, തുപ്പിയുക, ദൂറി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരുന്ന് ഈ തരത്തിലെ സോഷ്യൽ സോഷ്യൽ ഒന്നും വിളിച്ചു സോഷ്യൽ മീഡിയ ഞാൻ വളരെ ചുരുക്കി പറയാം. അതായത് ഇവിടെ ശ്രീമാൻ ഹാരിസ് പറഞ്ഞ ഒരു കാര്യം, മുസ്ലിങ്ങള് എന്തെങ്കിലും വെടിവെച്ച് കൊല്ലോ എന്ന് പറഞ്ഞാൽ അത് വർഗീയതയും, പറയുന്നത് ഹിന്ദു ആണെങ്കിൽ അത് വർഗീയതല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞത് ബി ജെ പിയുടെ എം പി ആണ് ഡൽഹിയിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഇവിടെ ട്രംപ് പോയി കഴിഞ്ഞാൽ സി എക്കെതിരെ സമരം ചെയ്തവരെ വെടിവെച്ചു കൊല്ലും എന്ന വാക്കാ പറഞ്ഞത്. അത് ഹിന്ദു പറഞ്ഞത് കൊണ്ട് അത് വർഗീയതയാവത്തില്ല. പിന്നെ ആര് ഞാൻ പറഞ്ഞത് ശരിയാണ്, മദനി കുറ്റകൃത്യനായാൽ അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന് സ്വീകരിച്ചേ പറ്റൂ കേരളത്തിലെ ജനങ്ങൾ. മോഡിയുമൊക്കെ അവിടെ ഇരിക്കുന്നു അല്ലെ, എന്ത് കോടതി പറയുന്നു നീ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ പറഞ്ഞത് ഒന്ന് മതപരമായ വിഷയമാണ്, മറ്റൊന്ന് രാഷ്ട്രീയമാണ് എന്നത് മാത്രമാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ട് തിരിച്ചു വരുന്ന മദനിയെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം തീർന്നതിനാൽ മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ജിൻഷാദ് ജിന്നാസ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ശ്രീമതി ടി പി സിന്ധുമോൾ. ചർച്ച ഇത്രയും സജീവമാക്കിയതിന് ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.